എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. അതിന് കാരണം വീട്ടിലെ പല പ്രശ്നങ്ങൾ, പല തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്നതിന് പോയിട്ട് എൻ്റെ ഓൺ ഡയറ്റ് പോലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അതുപോലെ ഞാൻ ചില ട്രാവൽ വിസിറ്റൊക്കെ പോവുകയും ചില പ്രശ്നങ്ങളിലൊക്കെ ചില ആളുകളുടെ നിര്യാണത്തിനൊക്കെ സംബന്ധിക്കാൻ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഡയറ്റോ എൻ്റെ എക്സസൈസോ ബാക്കിയുള്ള ഒരു കാര്യമോ ഞാൻ നോക്കാനായിട്ട് ശ്രമിച്ചില്ല, സാധിച്ചും ഇല്ല. അത് കൂടുതൽ എനിക്ക് ജോലിയാകുമെന്നുള്ളതുകൊണ്ടാണ് സാധിക്കാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്തായാലും ഒരു മാസം ഒന്നര മാസത്തോളം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫാസ്റ്റിങ് 130-140 ഒക്കെ നിൽക്കും, പോസ്റ്റ് പ്രാൻഡിയൽ ഒരു 116 നിൽക്കും. ഇപ്പോൾ എക്സെപ്റ്റ് ഡിന്നർ ടൈം, ഡിന്നർ എത്ര നേരത്തെ കഴിച്ചാലും എങ്ങനെയൊക്കെ കഴിച്ചാലും ഞാനപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ബാർലി ബ്രെഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാർലി ബ്രെഡോ ആമണ്ട് മഗ് ബ്രെഡോ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഡിന്നർ കഴിഞ്ഞുള്ള ഷുഗർ എപ്പോഴും 220 നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ 130-150, ബെഡ് ടൈമിലൊക്കെ നോക്കുമ്പോൾ 170 വരും. ഞാൻ ഡിന്നർ 6 കഴിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഈവനിങ്ങിൽ പ്രൊലോങ്ഡായിട്ട് ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ HbA1C ചെക്ക് ചെയ്തപ്പോൾ 7.9 ഇത്തവണ HbA1C. HbA1C മെഷർ എപ്പോഴും ലാസ്റ്റ് 2 നമ്മുടെ കൺട്രോൾ അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ 1.5 ആയിട്ട് കൺട്രോൾ വളരെ കുറവാണ്, നടപ്പില്ല, മഴയായതുകൊണ്ട് ടെറസേ പോകാൻ പറ്റത്തില്ല, തെന്നി വീഴുമെന്ന് പേടി, അതുപോലെ തന്നെ ഇവിടെ അകത്തൊക്കെ നടക്കാനും എല്ലാം ഒരു ലെതാർജിയൊക്കെ കാരണം ഒന്നും ചെയ്തില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ വന്നിരുന്നു. വീട്ടിൽ ജോലി കൂടി കാരണം ജോലിക്കാരിക്ക് സിക്കായി ഡെങ്കി കാരണം, അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ കൺട്രോളൊക്കെ പോയി എൻ്റെ ഷുഗറൊക്കെ കൂടുകയും ചെയ്തു. ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, ലിവർ ഫങ്ഷൻ നോർമലാണ്, കിഡ്നി ഫങ്ഷൻ നോർമലാണ്, തൈറോയ്ഡ് ഫങ്ഷൻ TSH T4 കറക്റ്റാണ്, T3 സ്ലൈറ്റ്ലി ലോ. അത് എല്ലാം കാണിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഇനി ഇന്ന് കാണിക്കണം. പിന്നെ ബാക്കി എക്സെപ്റ്റ് കൊളസ്ട്രോൾ എല്ലാം കറക്റ്റാണ്. കൊളസ്ട്രോൾ എനിക്ക് എപ്പോഴും, ഞാൻ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാറില്ല, സ്റ്റാറ്റിൻസ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാല് കാഫിനൊക്കെ ഭയങ്കര വേദനയൊക്കെ വന്നതുകൊണ്ട് ഞാനത് നിർത്തി. പിന്നീട് ഞാനത് കഴിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും 220 ആയിരിക്കും. ട്രൈഗ്ലിസറൈഡ്സ് ബിലോ ദ ലിമിറ്റ് സെറ്റിനേക്കാളും താന്ന് തന്നെയാണ്. ട്രൈഗ്ലിസറൈഡ് പ്രോബ്ലം ഇല്ല, പക്ഷേ പ്രോബ്ലം ഉള്ളത് എപ്പോഴും എൻ്റെ HDL, എൻ്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും HDL കറക്റ്റായിട്ട് ഇവർ പറയുന്ന റേഞ്ചിൽ വന്നിട്ടില്ല. HDL ലോയും LDL ഹൈയുമായിട്ട്, വളരെയധികം ഹൈ ഒന്നും അല്ലെങ്കിലും രണ്ടും ഹൈ ആയി അതിൻ്റെ റേഞ്ചിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ LDL പാർട്ടിക്കിൾ സൈസ് എന്നൊക്കെ പറഞ്ഞ് വേറെ മെഷേഴ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ റിസൾട്ടിൽ നിന്ന് നെഗറ്റീവായിട്ട് വന്നത്, ബ്ലഡ് ഷുഗറും ഇതുമാണ് കൊളസ്ട്രോളും. അപ്പോൾ കൊളസ്ട്രോൾ എനിക്ക് എപ്പോഴും ഉള്ളതായതുകൊണ്ട് അതിനെ ഞാനൊരു എൻ്റെ വേയിൽ നിന്ന് മാറിപ്പോയതായിട്ട് കഴിയുന്നില്ല. പക്ഷേ ബ്ലഡ് ഷുഗർ തിരിച്ച് കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥിതിയിൽ എനിക്ക് പഴയതുപോലെ, ഞാൻ പ്രായമായി, എനിക്കിപ്പോൾ 68 കഴിഞ്ഞു, 69 70 അടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഡയൊന്നുമല്ല, എൻ്റെ മുടി ഇതാണ്, നിറയെ നിറയുണ്ട്. അപ്പോൾ ഈ 70 എനിക്ക് പഴയതുപോലെയുള്ള വിൽ പവറോ പഴയതുപോലെയുള്ള ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും നടക്കാനും എല്ലാം ഉള്ള ആ എബിലിറ്റിയോ കുറഞ്ഞ് എന്നുള്ളത് വളരെ സത്യമാണ്. കോവിഡ് പീരീഡ് കഴിഞ്ഞതോടെയാണ് ഇതെല്ലാം ഇങ്ങനെ ആയത്. അതിന് മുമ്പുള്ള രീതിയിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുകയില്ലായിരുന്നു. പക്ഷേ കോവിഡ് പീരീഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ ആ 2.5 ആ ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫ് ഒരുപാട് എന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ, പ്രായമായവരെ പ്രത്യേകിച്ച്, യങ്സ്റ്റേഴ്സിനും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് പല മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹിമാലയയുടെ.
അപ്പോൾ ഹിമാലയയുടെ ഒരു ഡയബറ്റിക് സപ്ലിമെൻ്റ് ഞാൻ എൻ്റെ ഡയറ്റിൽ ആഡ് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ മരുന്നുകളൊന്നും ആഡ് ചെയ്യണമെന്ന് ഞാൻ വേറെ ആരോടും പറയുകയില്ല. ഇത് എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് ഡയബിക്കോൺ DS എന്നാണ്. അതൊരു സപ്ലിമെൻ്റാണ്, ഡയബറ്റീസുകാർക്കുള്ള ഒരു സപ്ലിമെൻ്റ്, ഷുഗർ കൺട്രോളിലൊക്കെ ഉള്ള ഷുഗർ മെഡിസിൻസിൻ്റെ കൂടെ എടുക്കാനുള്ളത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനത് അല്ലാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അറിയാമല്ലോ, ഗുഡ്മാർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഡയബറ്റീസ് ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സ്വീറ്റ്നസ് ടേസ്റ്റ് നമ്മുടെ മൗത്തിൽ നിന്ന് എടുത്തു കളയും കഴിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അതിന് ചക്കരക്കൊല്ലി എന്നാണ് പറയുന്നതെന്ന്. അതുപോലെയുള്ള ചില സാധനങ്ങളുള്ള ഒരു മരുന്നാണ് അവരുടെ, ഒരു സപ്ലിമെൻ്റാണ് അവരുടെ ഡയബിക്കോൺ DS. അത് രണ്ട് പ്രാവശ്യം ആയിട്ട് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് പഴയതുപോലെ എഫേർട്ട് എടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. പണ്ടുണ്ടായിരുന്ന അറേഞ്ച്മെൻറ്റ്സ് പോലും അല്ല ഇന്നൊക്കെ വീട്ടിൽ. അപ്പോൾ അത് നമ്പർ 1 ചേഞ്ച്. നമ്പർ 2, ഞാൻ ഫുഡ് ഓർഡർ തിരിച്ചു കൊണ്ടുവന്നു. ഫുഡ് ഓർഡർ ഉണ്ട്, വളരെ ഈസിയാണ്. ഫുഡ് ഓർഡർ കൊണ്ടുവന്നാൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ നോർമൽ അല്ലെങ്കിലും വലുതായിട്ട് സ്പൈക്ക് ചെയ്യത്തില്ല. മൂന്നാമത്, ഞാൻ എൻ്റെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മീൽസിൻ്റെ കൂടെയോ തൊട്ട് മുമ്പോ കൊമ്പൂച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട്. അത് ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്ന പോലെ. ഈ വിനീഗറിൻ്റെ ഇമ്പാക്റ്റ് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യാതെ സ്ലോ ആയിട്ട് റൈസ് ചെയ്യാനത് സഹായിക്കും. കുറേയൊക്കെ അങ്ങ് എക്സ്പെൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം, ഫുഡ് ഓർഡർ ആദ്യം വെജിറ്റബിൾസും പിന്നെ പ്രോട്ടീനും ചെന്ന്. ഇത് വെജിറ്റബിൾ ഞാൻ എൻ്റെ കാബ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ തന്നെ കഴിക്കും. അത് ഞാൻ വല്ല കുക്കുമ്പറൊക്കെ ആയിരിക്കും കഴിക്കുന്നത്, കുക്കുമ്പറും ഉള്ളിയും കൂടെ ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മുട്ടയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ പീനട്ട് ബട്ടറോ, അപ്പോൾ ഫാറ്റുമായി പ്രോട്ടീനുമായി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മില്ലറ്റ് ദോശയോ എല്ലാം കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു എല്ലാത്തിൻ്റെയും ബിറ്റ്വീൻ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് ഇട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴും ഷുഗർ 140 എങ്കിലൊക്കെ എപ്പോഴും ഉസ്പ്രാണ്ടിയിൽ നിൽക്കും. അപ്പോൾ അത് ഞാൻ പിന്നെ ഞാൻ കഴിയുന്നതും എൻ്റെ മീല് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു 15 മിനിറ്റ് തൊട്ട് ചില സമയത്ത് ഡിന്നർ കഴിഞ്ഞ 1 മണിക്കൂർ വരെ എൻ്റെ ഡ്രോയിങ് റൂമിൽ നടന്നു. അപ്പം ഡിന്നർ കഴിഞ്ഞ് 1 മണിക്കൂർ ഞാൻ ഡ്രോയിങ് റൂമിൽ നടക്കുകയോ ടെറസിൽ നടക്കുകയോ ചെയ്താൽ എൻ്റെ പോസ്റ്റ് പ്രാൻഡിയൽ 120 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസുലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എൻ്റെ ബോഡിക്ക് ഇൻസുലിൻ കുറവാണെങ്കിൽ പോലും എൻ്റെ വെയ്സ്റ്റ് ഡൗൺ ഉള്ള ബിഗ് മസിൽസ് ഉണ്ടല്ലോ, അത് എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ്, ബ്ലഡിൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് റൈസ് ചെയ്ത് വരുന്ന ഗ്ലൂക്കോസിനെ ഈ മസിൽസ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം നമ്മളുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതിത്രയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഡയറ്റ് എന്തൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നറും ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതെല്ലാം തീർത്തിട്ട് ഞാൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ എൻ്റെ അപ്ഡേഷൻ പറയാം. ഒരു കോൾ വന്നത്, ഇത് ഫോണാണ് കോൾ വന്നത് ഓഫ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ഫ്ലോ ഓഫ് തോട്ട് പോവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ 2 hours കഴിയുമ്പോൾ 160 അതിൽ താഴെയോ ആയിരിക്കും. പക്ഷേ ഡിന്നർ കഴിയുമ്പോൾ, ഈവൻ അറ്റ് 6 o'clock ഡിന്നർ കഴിയുമ്പോൾ, ഡിന്നറാണ് ഞാൻ ഹോച്ച് പോച്ചായിട്ട് ചെയ്യുന്നത്. കാരണം അത് പ്രത്യേകമായിട്ടൊന്നും കുക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഡിന്നർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഷുഗർ എപ്പോഴും 220 റേഞ്ചിലായിരിക്കും. ബെഡ് ടൈമിൽ 170 ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അപ്പോഴാണ്, അപ്പം നമ്മുടെ മെറ്റബോളിസം സ്ലോ ചെയ്യുകയും അപ്പോഴാണ് എനിക്ക് ഷുഗർ കൂടിയിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഡിന്നർ ഇനി സ്പെഷ്യലായിട്ട് നല്ല ലോ കാർബ് ഡിന്നർ തന്നെ കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നടക്കണം. ഈ രണ്ട് കാര്യം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സ്പൈക്സ് കുറയ്ക്കണം. നമ്മുടെ 2 hour ഷുഗർ നമ്മൾ നോക്കുന്നുണ്ട്, ഓക്കെയാണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 180 തരണം അല്ലെ 160 തരണം അതൊക്കെ ഓക്കെയാണ്. പക്ഷേ 2 hours മുമ്പ് 1 hour സ്പൈക്കും നമ്മുടെ HbA1C റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ സ്പൈക്സാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ആ സ്പൈക്ക് അവോയ്ഡ് ചെയ്താൽ പോസ്റ്റ് പ്രാൻഡിയൽ വിൽ നാച്ചുറലി കം ഇൻ ടു റേഞ്ച്. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നു എല്ലാം ഞാൻ പുറകെയുള്ള വീഡിയോയിൽ അറിയിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാം കൂടെ ഇരിക്കുക.